നമസ്കാരം, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തങ്ങൾക്ക് കരുത്ത് തെളിയിക്കാനാകുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. അതിനായി വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളും അവർ നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ കേരളത്തിൽ കൊണ്ടുവന്നായിരുന്നു പ്രചാരണ പരിപാടികൾക്ക് BJP തുടക്കം കുറിച്ചത്. എന്നാൽ BJPയുടെ മോഹങ്ങൾ തകർന്നടയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ കാണാൻ സാധിച്ചത്. BJPയുടെ കുത്തകയായിരുന്ന വാർഡുകളിൽ പോലും BJP തോൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് 26 വർഷം കുത്തകയായി അടക്കി ഭരിച്ചിരുന്ന പത്തനംതിട്ട കടമ്മനിട്ട വാർഡിൽ സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച നാരങ്ങാനം മണ്ഡലം പ്രസിഡന്റ് MR രമേശനാണ് ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നത്. അതേസമയം BJP തോറ്റു തുന്നം പാടുന്ന സാഹചര്യമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉറ്റുനോക്കുന്ന ജില്ലയായ തിരുവനന്തപുരത്തും സ്ഥിതി സമാനമായിരുന്നു. ഇന്ന് പുറത്തു വന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ തിരുവനന്തപുരത്ത് 2 സിറ്റിംഗ് സീറ്റുകൾ BJPക്ക് നഷ്ടമായിരിക്കുന്നു. തങ്ങളുടെ സ്വാധീന മേഖലയിൽ നേരിട്ട ഈ തിരിച്ചടിയിൽ BJP ഞെട്ടിപ്പോയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത നഷ്ടം ആണ് ഉണ്ടായിരിക്കുന്നത്. കൈവശമുണ്ടായിരുന്ന 2 വാർഡുകളും BJPക്ക് നഷ്ടപ്പെട്ടു. LDF ആണ് ഈ വാർഡുകൾ പിടിച്ചെടുത്തത്. എന്തായാലും സംസ്ഥാനത്തെ 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 10 ഇടത്ത് UDF വിജയിച്ചപ്പോൾ 9 സീറ്റുകൾ LDF നേടി. 3 ഇടത്ത് BJP വിജയിച്ചു. 1 ഇടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കും വിജയിക്കാനായി. 6 സീറ്റുകൾ പിടിച്ചെടുത്ത LDF ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. UDFന് 4 സീറ്റുകൾ നഷ്ടമായെങ്കിലും BJP കോട്ട തകർത്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സീറ്റ് ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തുന്ന BJPക്ക് ഇത് കനത്ത തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് സിറ്റിംഗ് സീറ്റ് പോലും കൈവിട്ടുപോയ സ്ഥിതിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നത് കണ്ടറിയാം.